ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ റെസിപ്പിയാണ് കാണിക്കുന്നത്. പൊട്ടറ്റോ മസാല ചപ്പാത്തിക്കും ചോറിനും പൂരിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. നമ്മൾ മസാല ദോശയുടെ ഫില്ലിംഗ് ആയിട്ട് നമുക്കെടുക്കാം. ഞാനൊരു 8 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് 6 മീഡിയം സൈസ് സവാള തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 2 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 1 കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അടിപൊളി മസാല റെഡിയാക്കിയെടുക്കാം. സവാള പെട്ടെന്ന് വഴിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കൈ വെച്ച് നന്നായിട്ട് തിരുമ്മെടുക്കുക. പൊട്ടറ്റോ ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്കത് റെഡിയാക്കി വെക്കാം. പൊട്ടറ്റോ മസാലയ്ക്ക് തയ്യാറാക്കുമ്പോൾ വേണമെങ്കിൽ ഗ്രീൻ പീസ് കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അതിലേക്ക് 2 ടീസ്പൂൺ ഉഴുന്നും 1.5 ടീസ്പൂൺ കടുകും നന്നായിട്ട് പൊട്ടിയ ശേഷം അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിലേക്ക് സവാള കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള തിന്നായിട്ട് അരിഞ്ഞിട്ട് കൈവെച്ച് നന്നായിട്ട് തിരുമ്മെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയായിട്ട് കിട്ടും. നമുക്ക് ടൈമും വേസ്റ്റ് ആവില്ല. ഇതേപോലെ നമുക്ക് വഴറ്റിയിട്ടെടുക്കാം. ഇതിപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റും കറി ലീവ്സും ആഡ് ചെയ്തിട്ട് അതും കൂടി മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഭംഗിക്കും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. അത് കടിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ടത് വഴറ്റിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ പെർഫെക്റ്റായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ടയൊന്നുമില്ലാതെ നല്ല മഷി പോലെ നന്നായിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. പൊട്ടറ്റോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ഒരു ഫ്ലേവറിനും ഡൈജഷനും വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കാം. പൊട്ടറ്റോ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നുമില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചീര കൂടി ചോപ്പ് ചെയ്തിടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇത് പൂരിക്കും ചപ്പാത്തിക്കും മസാല ദോശയ്ക്ക് ഫില്ലിംഗ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് വെച്ചിട്ട് ഒരു മസാല ദോശ റെഡിയാക്കിയെടുക്കാം. ഞാനൊരു പാൻ ചൂടാക്കിയിടതിലേക്ക് ദോശ മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് എടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യോ ബട്ടറോ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ദോശ നന്നായിട്ട് റോസ്റ്റായ ശേഷം തയ്യാറാക്കി വെച്ച പൊട്ടറ്റോ മസാല കൂടി ഫില്ല് ചെയ്തിട്ട് നമുക്കത് മടക്കിയെടുക്കാം. നല്ല ക്രിസ്പിയായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ മസാല കിട്ടിയിട്ടുണ്ട്. നമുക്ക് പൂരിക്കും ചപ്പാത്തിക്കൊക്കെ സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.